السلام عليكم ورحمة الله تعالى وبركاته. നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അല്ലേ? എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് എപ്പോഴും പ്രയാസവും ബുദ്ധിമുട്ടും എന്ന്. ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലെ വിഷമമായിരിക്കും അവരോട് പറയാനുണ്ടാവുക. അവരോട് നമ്മുടെ പ്രശ്നങ്ങളായിരിക്കും. ഒരാളെ നമ്മൾ പരിചയമുള്ള ഒരാളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് അവരോട് മനസ്സ് തുറക്കാനുണ്ടാവുക. നമ്മുടെ പ്രയാസം, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ വന്നു, അങ്ങനത്തെ ഉള്ള പ്രയാസങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് അസുഖമുണ്ട്, ഇതുവാ ചെയ്യണം ഒക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് നമ്മുടെ സന്തോഷമായിരിക്കില്ല പറയുക. കാരണം മനസ്സിലെ ടെൻഷൻ ആയിരിക്കും അവരോട് നമ്മൾ പറയുക അല്ലേ. ഒന്നുകിൽ നമ്മൾക്ക് നല്ല വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ പ്രത്യേകം നമ്മൾ അവരുടെ മുന്നിൽ നമ്മുടെ സങ്കടങ്ങൾ എടുത്തു വെക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ മുടങ്ങാതെ ബിസ്മില്ലാഹില്ലദി ലാ യളുറു മാ ഇസ്മി ഷൈഉം ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, ബിസ്മില്ലാഹില്ലദി ലാ യളുറു മാ ഇസ്മി ഷൈഉം ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, ബിസ്മില്ലാഹില്ലദി ലാ യളുറു മാ ഇസ്മി ഷൈഉം ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ഒരു ദിക്കർ. ആരെങ്കിലും ഒരാൾ നിത്യേന പതിവായി ദിവസവും രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ദിവസേന ചൊല്ലിയാൽ അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും അടുക്കുകയില്ല എന്നാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ അവരുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ദിക്കറിൻ്റെ ബർക്കത്ത് കൊണ്ട്, ആ ഒരു ദിക്കറിൻ്റെ പുണ്യം കൊണ്ട്, ആ ഒരു ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ഷിറുകളും എല്ലാം അവിടെ തടഞ്ഞു വെക്കും എന്നതാണ്. ഇത് പതിവായി ചൊല്ലണം. രാവിലെയും വൈകുന്നേരവുമാണ് ചൊല്ലേണ്ടത്. നിത്യേന പതിവായിക്കൊണ്ട് ബിസ്മില്ലാഹില്ലദി ലാ യളുറു മാ ഇസ്മി ഷൈഉം ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് 3 തവണ രാവിലെ നമ്മുടെ സുബഹിയൊക്കെ നിസ്കരിച്ച ശേഷം രാവിലെ 3 തവണ ചൊല്ലുക. അതുപോലെ മൈരിവിൻ്റെ നേരം 3 തവണയും ഇത് ചൊല്ലുക. വൈകുന്നേരം ആയാലും അല്ലെങ്കിൽ മൈരിവിൻ്റെ സമയത്തോ നമുക്ക് ഒഴിവുള്ള സമയത്ത് വൈകുന്നേരം നോക്കിയിട്ട് നമ്മൾ ഇത് ചൊല്ലുക. ഇത് ചൊല്ലാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മാ ഇസ്മി ഷൈഉം ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. രാവിലെയും വൈകുന്നേരവും പതിവായി ഒരു ദിവസം പോലും വിടാതെ ഈ ഒരു ദിക്കറ് നിങ്ങൾ ചൊല്ലി നോക്കി. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നുമില്ല ഉണ്ടാവില്ല. കാരണം ഇത് പറഞ്ഞത് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഒരു വാക്കുകൊണ്ട് തന്നെങ്കിലും നിങ്ങൾ പതിവാക്കാൻ നോക്കുക ഈ ഒരു ദിക്കറിനെ. രാവിലെയും വൈകുന്നേരവും പതിവായിക്കൊണ്ട് ഈ ഒരു ദിക്കർ നിങ്ങൾ മുടങ്ങാതെ ഇത് ചൊല്ലാൻ നോക്കുക. നമുക്കെല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്. നമുക്ക് ഒരു സന്തോഷം വരുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ ഓർക്കാറില്ല അല്ലേ. നേരെ നമുക്കൊരു സങ്കടം വരുന്ന സമയത്ത് അള്ളാഹുവേ എൻ്റെ കാര്യം ഇങ്ങനെയാണ്, ഇനി ഇത് ശരിയാക്കണേ, അല്ലേ അത് ശരിയാക്കണേ, എനിക്ക് ഇങ്ങനെ വന്നു, എൻ്റെ ആഗ്രഹം സാധിപ്പിക്കണേ, അല്ലാതെ നമുക്കൊരു സന്തോഷ നിമിഷത്തിൽ നമ്മൾ ആരും അള്ളാഹുവിനെ ഓർക്കാറില്ല. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് നല്ലൊരു സന്തോഷം വരുന്ന സമയത്ത് അല്ലെ, നല്ലൊരു സന്തോഷത്തിലായിരിക്കും നമ്മൾ, ആ സമയത്ത് നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുന്ന സമയത്ത് അള്ളാഹ് എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് ദിക്റും സലാത്തും ആ സമയത്ത് ചെല്ലാൻ തുടങ്ങും. അല്ലാതെ നമുക്ക് സന്തോഷമുള്ള സമയത്ത് ദിക്റോ സലാത്തോ അതൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനെ വിളിക്കുകയും അല്ലെങ്കിൽ സലാത്ത് നേർച്ച ചെയ്യുക അല്ലെങ്കിൽ ദിക്ർ ചെയ്യുക, അങ്ങനെയല്ല വേണ്ടത്. എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. ഏത് ദുഃഖത്തിലും ഓർക്കണം, സന്തോഷത്തിൽ പ്രത്യേകിച്ച് നമ്മളെ അള്ളാഹിനെ ഓർക്കണം. അള്ളാഹ് നമ്മളെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെയും എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടേ ഇരിക്കണം. സന്തോഷം വരുന്ന നിമിഷത്തിലും ഓർക്കണം, സങ്കടം വരുന്ന നിമിഷത്തിലും ഒക്കെ അള്ളാഹുവിനെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. ഇത് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ദിക്കർ ബിസ്മില്ലാഹില്ലദി ലാ യളുറു മാ ഇസ്മി ഷൈഉം ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് എഴുതി വെച്ചാൽ മതി. ഒന്നുകൂടെ പറഞ്ഞു തരാം, എല്ലാവരും ഓപ്പമായിട്ട് ചൊല്ലിക്കോളൂ.
بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. എന്ന ദിക്റാണ് നിങ്ങൾ രാവിലെ നിസ്കാരമൊക്കെ സുബഹിയൊക്കെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മൂന്ന് തവണ നിങ്ങൾ ഓതുക. അത് കഴിഞ്ഞിട്ട് വൈകുന്നേര സമയമാവുമ്പോൾ നിങ്ങൾ ഇത് മൂന്ന് തവണ ഓതുക. ഇത് ഇങ്ങനെ നിങ്ങൾ നിത്യേന അങ്ങോട്ട് പതിവാക്കുക. നമ്മൾ ഇങ്ങനെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ യാസീൻ ഓതുക, അല്ലെങ്കിൽ ഖുർആനിലെ ഓരോ സൂറത്ത് നമ്മൾ പതിവായി ഓതുന്ന സൂറത്തുണ്ടാവുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ദിക്റുകളൊക്കെ, ഈ പറയുന്ന ദിക്റൊക്കെ നിങ്ങൾക്ക് പതിവായി നിങ്ങൾ ഓതുക. അത് അപ്പോൾ നമുക്ക് അല്ലാഹു നമ്മളെ തിരിഞ്ഞു നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സങ്കടങ്ങളിലും എല്ലാ സന്തോഷത്തിലും നമ്മൾ അല്ലാഹുവിനെ കൂടുതലായിട്ട് എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും ഒരു സന്തോഷം നമുക്ക് കിട്ടുകയോ, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു സന്തോഷം, അമിതമായിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് ലഭിക്കുകയോ ഒക്കെ ചെയ്താൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ കൂടുതൽ നിങ്ങൾ മനസ്സിൽ അല്ലാഹുവിനെ അങ്ങോട്ട് കൊണ്ടുവരണം. അത്രക്കും അല്ലാഹുവിനെ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ദിക്റ് എല്ലാവരും എഴുതിയെടുക്കുക. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ഈ ഒരു ദിക്റിനെ നിങ്ങളുടെ ജീവിതത്തിൽ മൂന്ന് തവണ രാവിലെ, മൂന്ന് തവണ വൈകുന്നേരം അങ്ങനെ പതിവാക്കി കൊണ്ടുവരിക. അതുകൊണ്ട് നമുക്ക് ഒരു ഷെറും ഒരു കണ്ണേറ് ഒരു പ്രയാസം അതിലോ അതൊക്കെ വരുന്ന സമയത്ത് അവിടെ തടഞ്ഞു വെച്ചോളും. എന്തെങ്കിലും ഒരു സങ്കടമോ അല്ലെങ്കിൽ ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു പ്രയാസമോ ഒക്കെ നമുക്ക് വരികയാണെങ്കിൽ ഈ ഒരു ദിക്റിൻ്റെ വർക്കത്ത് കൊണ്ട് അതിനെ അവിടെ തടഞ്ഞു നിർത്തും എന്നതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ ദിക്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഈ ദിക്റിനെ ചൊല്ലുക. നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം നമുക്ക് തീർത്ത് തരുമാറാകട്ടെ. ആമീൻ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് കാണാം. നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണമേ എന്ന് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ, നിങ്ങൾ കമൻ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ കാണാറുണ്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരെയൊക്കെ. അപ്പോൾ അവരൊക്കെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഇനി നമുക്ക് ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.